സ്വപ്നം പോലെ ഒരു സ്വർണ കൊട്ടാരം, പാഷൻ ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പുലാമന്തോൾ. വിദ്യാർത്ഥികളുടെ കലാ സാഹിത്യപരമായ കഴിവുകളെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുലാമന്തോൾ ഐഡിയൽ കോളേജിൽ രൂപീകരിച്ച മലയാള വേദി സാഹിത്യ സമിതി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഉദ്ഘാടനം പത്മനാഭൻ മാസ്റ്റർ നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ കലാസാഹിത്യപരമായ കഴിവുകളെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി പുലാമന്തോൾ ഐഡിയൽ കോളേജിൽ തുടക്കം കുറിക്കുന്ന മലയാള വേദി സാഹിത്യ സമിതിയുടെ ഉദ്ഘാടനം പത്മനാഭൻ മാസ്റ്റർ നിർവഹിച്ചു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വന്നപ്പോൾ മലയാള ഭാഷയ്ക്ക് കുറെ സ്കൂളുകളിൽ താല്പര്യം കുറഞ്ഞ മാതിരിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ വീണ്ടും അത് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് അല്ലേ. അപ്പൊ വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇതിലേക്ക് നിങ്ങൾ ഒരു മുതൽക്കൂട്ടാവണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഐഡിയൽ കോളേജിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കണം. കോളേജ് പ്രിൻസിപ്പൽ അനീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് സുരേഷ് തെക്കീട്ടിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. വെട്ടുകല്ലുകൊണ്ട് അരമതിൽ കെട്ടിയ ഒരു പവിഴമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്ന വലിയൊരു വരിക്കപ്പിലാവിന്റെ തണൽ പരന്ന് കിടക്കുന്ന എന്റെ ബാല്യകാല ഓർമ്മകളിൽ സുഗന്ധം പരത്തുന്ന പാലൂർ എൽ പി സ്കൂളിന്റെ ധന്യമായ അന്തരീക്ഷം എന്റെ മനസ്സിൽ തെളിയാറുണ്ട്. ഒരു ഹൈസ്കൂളിൽ പോകുമ്പോൾ സ്വാഭാവികമായും എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് പുലാമന്തോൾ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന ധന്യമായ കലാലയത്തിന്റെ മഹത്തായ നൃത്തവും ചിത്രവുമായി. കോളേജുകളിൽ പോകുമ്പോൾ പഠിത്ത സമയത്ത് മംഗള ഗവൺമെന്റ് കോളേജിലെ ഒരു NSS ക്യാമ്പിനോടനുബന്ധിച്ച് അവിടുത്തെ ഡിഗ്രി വിദ്യാർത്ഥികളുമായി ഒരു മണിക്കൂറോളം സംസാരിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. പ്രസംഗിക്കാനുള്ള അവസരമല്ല, സംസാരിക്കാനുള്ള അവസരമാണ്. NSS ഒരു ക്യാമ്പ് വെങ്ങാട് സ്കൂളിൽ നടക്കുമ്പോൾ അന്ന് വൈകിട്ട് ആ ക്യാമ്പിന്റെ ആരംഭ ദിവസം ഒരു മണിക്കൂറോളം ഒരു സന്ധ്യയ്ക്ക് ഞാൻ ആ കുട്ടികളുമായി സംസാരിച്ചു. ജയകൃഷ്ണൻ മാസ്റ്റർ, മദീജ് മാസ്റ്റർ, അനിത ടീച്ചർ, റിയാസ് മാസ്റ്റർ, ജയശ്രീ ടീച്ചർ, അൻവർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു.